മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. മൂന്നാമത്തെ അപ്ഡേറ്റ് എ ടി കെ മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിലവിലവരുടെ സൂപ്പർ വിദേശ താരങ്ങളിൽ ഒരാളായിരുന്ന ജാവി ഹെർണാണ്ടസ് ടീം വിട്ടു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സ്പാനിഷുകാരനായ ഇദ്ദേഹം 2019 മുതൽ എ ടി കെക്കായി പന്ത് തട്ടിയിരുന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും അതുപോലെ തന്നെ വിങ്ങറായും ഒക്കെ കളിക്കാൻ കഴിവുള്ള ഒരു 32-കാരൻ്റെ ടീം വിടൽ തീർച്ചയായും എ ടി കെ ആരാധകർക്ക് നിരാശ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈസ്റ്റ് ബംഗാളിൻ്റെ രണ്ട് ഇന്ത്യൻ താരങ്ങളായ ദേവ്ജിത്ത് മജീന്ദറും അതുപോലെ തന്നെ രാജു ഗേദ്വാദും ടീം വിടാനൊരുങ്ങുന്നെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. താരങ്ങൾക്കായി നിലവിൽ 2 ISL ക്ലബുകളോളം ശ്രമിക്കുന്നുണ്ട് എന്നും ഫൈനൽ ഡിസിഷൻ വരും ആഴ്ചകളിൽ പുറത്തുവരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല നിലവിൽ ഇന്ത്യയുടെ പരിശീലകനായ ഇഗോ സ്റ്റീമാച്ചെ ഇന്ത്യയുടെ ആ ഒരു ദയനീയ പ്രകടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കുളിങ്ങനെ, നിലവിൽ ആരാധകർ ഈ ഒരു ടീമിൽ നിന്ന് കൂടുതലായി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. റാങ്കിങ്ങിൽ മുന്നിലുള്ള ക്ലബ്ബുകളോട് ഏറ്റുമുട്ടി ഇന്ത്യൻ ടീം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്നോ. കാരണം ഇവിടെ ISL കളിക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് തരംതാഴ്ത്തൽ പ്രക്രിയ ഇല്ലാത്തതിനാൽ ശരിക്കും സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നും സ്റ്റീമാച്ച് വ്യക്തമാക്കി. മാത്രമല്ല ഇന്ത്യയുടെ കാര്യത്തിലെത്തുമ്പോൾ അവർക്ക് സിറിയ, ഖത്തർ, ഒമാൻ തുടങ്ങിയ വമ്പൻ ടീമുകളായിട്ടാണ് മുട്ടാനുള്ളത് എന്നും ഇനി എന്നെ പുറത്താക്കി സാക്ഷാൽ പെപ് ഗാർഡിയോളയും അതുപോലെ തന്നെ മൗറീനിയോയും ഒക്കെ എത്തിച്ചാലും അവർക്ക് ഈയൊരു സാഹചര്യത്തിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനാകില്ല എന്നും സ്റ്റീമാച്ച് തുറന്നു പറഞ്ഞു. എന്തായാലും സ്റ്റീമാച്ചിനെ നിലനിർത്താനാണോ അതോ ഒഴിവാക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ബെറ്റ് ഇന്ത്യ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു യൂറോ സീസണിൽ എല്ലാ മത്സരവും നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇതിലെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളിലും 50% ക്യാഷ് ബാക്കും ഇവർ നൽകി വരുന്നുണ്ട്. യൂറോ സീസണിൽ തന്നെ ഐഫോണ്, ആപ്പിൾ വാച്ച് തുടങ്ങിയ സമ്മാനം ഇവർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പേടിഎം, UPI ഒക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കും. ഇന്ത്യ 2021 എന്നൊരു പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 25,000 രൂപ വരെ ബോണസായി കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് തന്നെ തിരികെ വരാം. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഇവാൻ വുക്മനോവിച്ച് എന്ന സെർബിയക്കാരൻ ഇപ്പോൾ സ്ഥാനമേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ക്ലബ് യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ തന്റെ കളിശൈലിയെക്കുറിച്ചും അതുപോലെ തന്നെ തന്റെ പ്രതീക്ഷയെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിങ്ങനെ, നിലവിൽ തീർച്ചയായും ഓരോ പരിശീലകർക്കും അവരുടേതായ ഒരു കളിശൈലി തന്നെ കൂടെ ഉണ്ടായിരിക്കും. എങ്ങനെ കളിക്കണം, കാര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണം, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായൊരു ഐഡിയ തന്നെ അവർക്കുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്ന താരങ്ങളുടെ മികവ് പോലെയായിരിക്കുമെന്നും ഇവാൻ വ്യക്തമാക്കി. മാത്രമല്ല ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും കൂടുതൽ ആക്രമിച്ച് കളിച്ച് ഗോളുകൾ നേടുന്നത് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക. തീർച്ചയായും എൻ്റെ ശൈലിയും ഇത് തന്നെയാണ് എന്നും ഒഫൻസീവ് ഫുട്ബോൾ കളിക്കാനും കൂടുതൽ ഗോളുകൾ നേടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും ഇവാൻ വ്യക്തമാക്കി. മാത്രമല്ല വരും സീസണിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടി അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. നിലവിൽ കിരീട നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യം തന്നെയുണ്ട്. എന്നാൽ ആരാധകർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആ ഒരു കാര്യത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നും എന്നാൽ കഠിനാധ്വാനം ചെയ്ത് ഈ ഒരു ടീമിനെ മെച്ചപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നും ഇവാൻ വ്യക്തമാക്കി. എന്തായാലും നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നതന്നെ കാണാം. നിലവിൽ മാർക്കസിനോട് അടുത്ത സീസണിൽ ഇഷ്ഫാഖ് അഹമ്മദ് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുമോ എന്ന് ഒരു ആരാധകൻ ചോദിച്ചപ്പോൾ ഇഷ്ഫാഖ് ബ്ലാസ്റ്റേഴ്സുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ് എന്നാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റിൽ നിന്നും ഇഷ്ഫാഖ് അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിനുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.